എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വളരെ നല്ല റിപ്പോർട്ടും പടത്തിനെ കുറിച്ചിട്ടാണെങ്കിലും ആർട്ടിസ്റ്റുകളെ കുറിച്ചിട്ടാണെങ്കിലൊക്കെ നല്ല റിപ്പോർട്ടായിരുന്നു. നിങ്ങളെല്ലാവരും പടം കാണാമെന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. സിദ്ധാർത്ഥ് സാർ ആവർത്തിച്ച് പറഞ്ഞതാണ് പ്രൊമോഷൻസിന് ഭയങ്കര കോൺഫിഡൻറ്റ് ഫീൽ ഉണ്ട്, പടം കാണുമ്പോൾ എല്ലാവർക്കും ഹോണ്ട് ചെയ്യും, അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഇദ്ദേഹത്തിൻ്റെ കരിയറിലെന്നുള്ളത് അതൊക്കെ ഉറപ്പിക്കും വിധത്തിലായിരുന്നു സിനിമയുടെ കണ്ടൻറ്റ്. സോ നിങ്ങളെല്ലാവരും സിനിമ കാണുക, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കഥാപാത്രത്തിനും കൂടെ നൽകി എന്നെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് റിക്വസ്റ്റ്. ഭയങ്കരമായിരുന്നു, കാരണം എനിക്ക് രണ്ട് പെൺകുട്ടികളല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, പറയാനില്ല, ബിയോണ്ട് ദ വേർഡ്സ് ആണ്. നമുക്കത് അങ്ങനെ നമ്മുടെ ഫീലിങ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ലല്ലോ. ഭയങ്കര സന്തോഷമുണ്ട്. ചിറ്റ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചിരിക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കഥ അല്ലെങ്കിൽ യഥാർത്ഥ സംഭവങ്ങൾ കോർത്തിണക്കി ഒരു തമിഴ് സിനിമ മലയാളത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഡബ് ചെയ്ത് ഇറക്കുമ്പോൾ ഒട്ടും തന്നെ അത് തമിഴാണെന്ന് തോന്നില്ല. മലയാളത്തിൽ തന്നെ അത് ഡബ്ബിങ് ആർട്ടിസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളുമായി ഇടകിച്ചേരുന്ന കഥ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരുപാട് ആഴത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു കഥയാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥ്, അതേപോലെ തന്നെ അഞ്ജലി, നിമിഷ സജയൻ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഒരുപാട് ആ കുട്ടികളായിട്ട് രണ്ട് കുട്ടികൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ മാതാപിതാക്കളും കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു കുടുംബചിത്രം, കുട്ടികളായിട്ട് തന്നെ വന്ന് കാണണമെന്നാണ് പറയേണ്ടത്. സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മെസ്സേജാണ് സിനിമ എന്ന മാധ്യമത്തിലൂടെ നമ്മുടെ കുട്ടികൾക്ക്, കുടുംബവുമൊത്ത് ഇങ്ങനത്തെ ചിത്രങ്ങൾ കാണണം, സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മെസ്സേജാണ് അരുൺകുമാർ എന്ന് പറയുന്ന സംവിധായകൻ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കുടുംബമായിട്ട് കാണേണ്ട ഒരു നല്ല ചിത്രമാണ് ചിറ്റ. നമസ്കാരം, എൻ്റെ പേര് അഞ്ജു ഇബ്രാഹിം. ഞാൻ അഞ്ജലി നായർക്ക് ശബ്ദം കൊടുത്ത ആളാണ് ഈ സിനിമയിൽ. ചിറ്റ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയാണ് കാണുന്നത്. ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങളുണ്ട്. സോ ഡബ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ ഔട്ട് വന്നപ്പം ആ സങ്കടങ്ങളൊക്കെ മാറി, അതെല്ലാം സന്തോഷമായി മാറി. കാരണം അത്രയ്ക്ക് നല്ലൊരു പടത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നിവിടെ നിൽക്കുമ്പം വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ഇങ്ങനൊരു പടത്തിലേക്ക് എന്നെ വിളിച്ചതിലും, ഇങ്ങനൊരു ശബ്ദമായിട്ടാണെങ്കിൽ ആ സിനിമയുടെ ഭാഗമായതിലൊക്കെ. ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അത് സമൂഹത്തിലേക്ക് എത്തിക്കണം. കാരണം മീഡിയാസിലൂടെ മാത്രമേ ഈ ഒരു സിനിമയെക്കുറിച്ചൊക്കെ ആളുകൾ അധികം അറിയുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു പടം എല്ലാവരുടെ അടുത്തേക്ക് എത്തട്ടെ. അതിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ ടച്ച് ചെയ്യും. അത് എനിക്ക് കണ്ടപ്പോൾ സങ്കടം വന്നു, കാരണം എനിക്കൊരു മോളുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ സ്ത്രീകളൊക്കെ ഉള്ളപ്പോൾ നമുക്കത് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും, നമ്മൾ ഒന്നുകൂടെ റെസ്പോൺസിബിൾ ആവും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു എന്നെ പോലുള്ള ഒരുപാട് പേർക്കും, പ്രത്യേകിച്ച് പെൺമക്കളുള്ള അമ്മമാർക്കൊക്കെ എപ്പോഴും തോന്നുന്ന ഒരു കാര്യമായിരിക്കും. ഇന്ത്യയിൽ പോസ്റ്റ് കേസുകൾ വളരെ ശക്തമാക്കുന്നുണ്ട്, ഭയങ്കര കഠിനമായ ശിക്ഷയൊക്കെയാണ് വിധിക്കുന്നത്. എന്നാൽ പോലും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഈ ആലുവയിൽ തന്നെ സംഭവിച്ചില്ലായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭയങ്കര ഇമോഷണൽ ആയി പോയത്, ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോകാം. ഒരു പോട്ട പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഭയങ്കരമായിട്ട് ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് അത് ന്യൂസ് കണ്ടപ്പോൾ ഒരുപാട് കരഞ്ഞൊരാളാണ്. എനിക്ക് തോന്നുന്നു അച്ഛനമ്മമാർ അത് ഒരുപാട് തോന്നുന്നു ആ ഒരു സംഭവം കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും. അത്രയും അത് ഭയങ്കരമായിട്ട് ഒരു സങ്കടം ഉണ്ടാക്കിയൊരു സംഭവമാണ്.